അടുത്തതായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ തേർഡ് ഇയർ വിദ്യാർത്ഥിയായ അരുൺ സുകുമാരൻ. കഴിഞ്ഞ തവണ ബി രാജീവൻ സാറ് വന്നപ്പോ ഉണ്ടായി നമ്മുടെ ആ ചർച്ചയും കാര്യങ്ങളും വളരെ ലൈവായി നടന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം, അതിനുശേഷം ഉണ്ടായ ചർച്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ഈ പറഞ്ഞതുപോലെ അന്നുണ്ടായ സംഭവങ്ങൾ, അന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് ഗാന്ധിയെ എന്നുള്ളതാണ് ഗാന്ധിയുടെ കാഴ്ചപ്പാടുകളും അതിനത്വത്തെ കുറിച്ച് എന്നുള്ളതാണ് വിഷയം എന്നുണ്ടെങ്കിലും, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളുടെ ഭൂരിഭാഗം വരെ അറിയാവുന്നത് കൊണ്ട് അവരുടെ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നത് കൊണ്ടും അന്ന് എനിക്ക് പറ്റിയൊരു തെറ്റ് അവിവേകം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് എന്റെ നമ്മള് സെൽഫ് ക്രിറ്റിസിസം എന്ന് തോന്നിയൊരു കാര്യമാണ്. അന്ന് നമ്മൾ സംസാരിച്ചപ്പോ അതിൽ പല കാര്യങ്ങളും ഗാന്ധിയെ ഔട്ട് ഓഫ് കണ്ടെക്സ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ വിമർശിച്ചത് എന്ന് എനിക്ക് തോന്നി. ഔട്ട് ഓഫ് കണ്ടെക്സ്റ്റ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു സംഭവത്തിന് ശേഷം വിദ്യുത് ചക്രവർത്തി ഡൽഹി യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് HOD ആയിരുന്നു, ഇന്ത്യയിലെ അറിയപ്പെടുന്നൊരു എമിനന്റ് അക്കാഡമിഷ്യനാണ്, ലെഫ്റ്റിസ്റ്റ് ഓറിയന്റേഷനുള്ള റൈറ്ററാണ്, മാർക്സിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആള് പറയുന്നുണ്ട്, അദ്ദേഹം മാത്രമല്ല ധാരാളം പേര് പറയുന്നുണ്ട്, എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയയെ നമ്മൾ വിലയിരുത്തേണ്ടത് ആ ഐഡിയ ജീവിച്ച കാലഘട്ടത്തിനകത്താണ്. അതായത് കണ്ടെക്സ്റ്റൽ അനാലിസിസ് മാത്രമാണ് ഒരു ഐഡിയയിൽ നമുക്ക് ഐഡിയയെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്ന് റെലവെന്റ് ആണോ എന്നുള്ള വിഷയം അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആണ്. ആ ഐഡിയയെ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ, അതിനെ പഠിക്കണമെങ്കിൽ അത് ആ കണ്ടെക്സ്റ്റിൽ, അതായത് ആ ഐഡിയ വളർന്നു വന്ന ആ സാഹചര്യത്തിൽ, ആ കണ്ടീഷൻസിൽ മാത്രമാണ് അതിനെ പഠിക്കാൻ പറ്റുള്ളൂ. മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ മാൻ മേക്ക് ഹിസ്റ്ററി ബട്ട് അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ നോട്ട് ദെയർ ഓൺ ചോയ്സ്. അപ്പോ ചരിത്രം രചിക്കുന്ന മനുഷ്യർ അവർക്ക് ഇഷ്ടമുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടല്ല ചരിത്രം രചിക്കുന്നത്, ആ സാഹചര്യങ്ങൾ അവരെ എങ്ങനെ വെച്ചുപോയിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അവരുടെ ആശയങ്ങൾ വളരെ. അപ്പൊ ഗാന്ധിയുടെ സെക്യുലറിസത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വിമർശനാത്മകമായിട്ട് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളടക്കമുള്ള ആളുകൾ മൊത്തം ഗാന്ധിയെ ഒരു ഇയോളജൈസ് ചെയ്യണമെന്നും മഹത്വീകരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയാം. ഭൂരിഭാഗം പേര് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, വായിച്ചിട്ടില്ലാത്തവർ വായിക്കേണ്ട ഒരു പുസ്തകം ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് ലൈബ്രറി സെന്ററിൽ നിന്ന് ക്ലാർക്കുകാരുടെ, അതിൽ അവർ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഇന്ത്യയിൽ പാർട്ടിഷൻ വന്നു, ഇന്ത്യ കത്തിയരികയാണ്, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെന്റുകളൊന്നും സംഭവിച്ചിരിക്കുകയാണ്. 10 മില്യൺ പേര് പഞ്ചാബിൽ ഡിസ്പ്ലേസ്ഡ് ആയി, കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമൃത്സർ ലഖ്നൗ അല്ല, ലാഹോറിന്ന് വരുന്ന ട്രെയിനുകൾ ഫുൾ ശാന്തം വരുന്ന സാഹചര്യമാണ്. അങ്ങനെയിരിക്കുമ്പോൾ മൗണ്ട്ബാറ്റൻ വളരെ പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിലെ പട്ടാളക്കാരെ, ബ്രിട്ടീഷുകാരെ പട്ടാളക്കാരെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ പഞ്ചാബിനെ ശാന്തമാക്കുക എന്നുള്ളത് ബ്രിട്ടീഷ് എംപയർ, ഭൂമിയുടെ മൂന്നിലൊന്ന് വരിച്ചിട്ടുള്ള ബ്രിട്ടീഷ് എംപയറിന്റെ ഏറ്റവും വലിയ അവർ നേരിട്ട ബുദ്ധിമുട്ടാണ് നമ്മൾ പഞ്ചാബിനെ എങ്ങനെ ശാന്തമാക്കുന്നത്. 55,000 പട്ടാളക്കാരനെയാണ് പഞ്ചാബ് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് വിട്ടത്, 55,000 പട്ടാളക്കാരനെ, എന്നിട്ടും പഞ്ചാബ് കത്തി. പക്ഷെ അതേ ഇന്ത്യക്കകത്ത് അതിലും വലിയ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്, അതിലുപരി ബ്ലഡ്ഷെഡ് നടക്കും എന്ന് എല്ലാ ഇന്റർനാഷണൽ ഒബ്സർവേഴ്സും പറഞ്ഞ ക്ലെമന്റ് ആറ്റ്ലി അടക്കം, എനിക്ക് തോന്നുന്നത് ബംഗാൾ ഗവർണറായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നാണ് തോന്നുന്നത്, പറഞ്ഞ ഒരു റയറ്റ്, ഏറ്റവും വലിയ ചേരി പ്രദേശം, ഹിന്ദു മുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ചേരി പ്രദേശം കൽക്കട്ട, ശാന്തമായിരുന്നു. അവിടേക്ക് അവിടെ ശാന്തി നിലനിർത്താൻ വേണ്ടി പോയത് ഒരൊറ്റ മനുഷ്യനാണ്, മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ പട്ടാളം പോയിട്ടില്ല, പട്ടാളം വിടാൻ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യ ഒരു രാജ്യം അവിടെയുള്ളൂ, ബ്രിട്ടീഷുകാരെല്ലാം തിരിച്ചു പോകാനുള്ള പാക്കിങ്ങിലാണ് ലാസ്റ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇന്ത്യ വിട്ടു പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഗാന്ധിയുടെ വാക്കുകൾക്ക് ആദ്യ പ്രസക്തി ഉണ്ടായിരുന്ന എത്രയെന്നുള്ളത് നമ്മൾ അറക്കേണ്ടത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഗാന്ധിയെ സെക്യുലറിസം നീ വിഷയത്തിൽ, ഗാന്ധിയെ സെക്യുലറിസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് വിഷയത്തിൽ പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം.
ഒരു ദിവസം ചലച്ചാലടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് പറയേണ്ടതുണ്ട്, നമ്മൾ ഇപ്പൊ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അക്കാഡമിക് ലിറ്ററേച്ചർ, നമ്മുടെ മുന്നിൽ മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുന്നിൽ പരന്ന് കിടക്കുന്ന അക്കാഡമിക് ലിറ്ററേച്ചറിനെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരു നമ്മുടെ മുമ്പിൽ 10-30 കൊല്ലം അധ്യാപകം ചെയ്ത് പരിചയമുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഡെപ്ത്, നമ്മുടെ വിഡ്ത്ത് വായനയുടെ വലുതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ആധികാരികമായിട്ടുള്ള ഒരാളൊന്നുമല്ല, നിങ്ങളൊരാളാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം. ഗാന്ധിയുടെ സെക്യുലാരിസം എന്ന് പറയുന്ന ഈ ഹോളിയോ ഒക്കെ, ജോർജ് ഹോളിയോ ഒക്കെ ആണല്ലോ സെക്യുലാരിസം പോയിന്റ് ചെയ്തു എന്ന് പറയുന്നത് വെക്കുന്നു. ഹോളിയോക്ക് പറഞ്ഞതുപോലെ മൈ പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യുലാരിസം, എന്റെ പ്രിൻസിപ്പിൾസ് സെക്യുലാരിസത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ട് ഗാന്ധി അവിടെ എഴുതി വെച്ചിട്ടില്ല. ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ എംബോഡിമെന്റ് ആയിട്ട് നമ്മൾ കാണുന്ന പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഹിന്ദു സ്വരാജ് എന്നുള്ള ഗാന്ധിയുടെ ഭൂരിഭാഗം നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലും ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം റിലീജിയൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ആധുനികമായിട്ട് മനസ്സിലാക്കുന്ന അഥവാ ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്റർപ്രറ്റ് ചെയ്ത രീതിയിൽ പോലെ റിലീജിയൻ ഇസ് എ പ്രൈവറ്റ് അഫെയർ, പബ്ലിക് ലൈഫിൽ റിലീജിയൻ വേണ്ട എന്നുള്ള വെസ്റ്റേൺ സങ്കല്പമല്ല ഗാന്ധി സ്വീകരിച്ചിരുന്നത്. ഗാന്ധി സ്വീകരിച്ചിരുന്നത് പബ്ലിക് ലൈഫിൽ കമ്മ്യൂണൽ ഹാർമോണി എന്നുള്ള പ്രിൻസിപ്പളായിരുന്നു. കമ്മ്യൂണൽ ഹാർമോണി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ ഉള്ള ഹാർമോണി നിലനിർത്തിക്കൊണ്ടാണ് ഗാന്ധി സ്റ്റേറ്റിന് ഒരിക്കലും ഡി റിലീജിയൻ നൈസ് ചെയ്യാൻ വേണ്ടി ഗാന്ധി ശ്രമിച്ചില്ല. ഗാന്ധി ഹിന്ദു സ്വരാജിൽ ഒരു റീഡർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മതത്തെ രാഷ്ട്രീയത്തിനുള്ളിൽ കലർത്തുന്നത് എങ്ങനെയാണ് ശരിയാവുക, ഒരാളെ റിലീജിയൻ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഗാന്ധി പറയുന്നുണ്ട് ഇറിലീജിയൻ എന്നുള്ളതല്ല നമ്മുടെ സ്റ്റേറ്റിന് ഒരിക്കലും ഇറിലീജിയൻ ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല, കാരണം അതിനപ്പം തന്നെ അതിന്റെ മോറൽ അതോറിറ്റി നഷ്ടപ്പെടുന്നതാണ് ഗാന്ധി പറയുന്നത്. ഈ മോറൽ അതോറിറ്റി വരുന്നത് റിലീജിയനിൽ നിന്നും മാത്രമാണോ എന്നതിനെ ഡിസക്ട് ചെയ്തത് നമുക്ക് ചോദിക്കാം, പ്രസക്ത ചോദ്യമാണ്. മൊറാലിറ്റി തരുന്നത് മനുഷ്യന് റിലീജിയൻ ആണോ, വിശ്വാസം അഥവാ മതത്തിലുള്ള വിശ്വാസം മാത്രമാണോ എന്നുള്ളത് നമുക്ക് ഡിസക്ട് ചെയ്യേണ്ടവർക്ക് ഡിസക്ട് ചെയ്യാം. പക്ഷേ സൂചിപ്പിച്ച ഒരു പേരാണ് ആശിഷ് നന്ദി, ആന്റി സെക്യുലാരിസ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സൗത്ത് ഏഷ്യയിൽ മതം സെക്യുലാരിസം പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് സെക്യുലാരിസം വെസ്റ്റ് ഒറിജിൻ ചെയ്തത് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിൽ ഊന്നിക്കൊണ്ടാണ്. പക്ഷേ സൗത്ത് ഏഷ്യയിലെ ഭൂരിഭാഗം മതങ്ങൾക്കും ഒരു കത്തോലിസിറ്റിയോ അഥവാ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് സ്വഭാവമോ ഇല്ല. ഇവിടെയുള്ള റിലീജിയൻസ് ഭൂരിഭാഗവും കാലങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്തത് ആസ് എ വേ ഓഫ് ലൈഫാണ്, അതല്ലാതെ ആസ് എ കോഡ് ആയിട്ടോ അഥവാ ഒരു കോഡിഫൈഡ് ആയിട്ടോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല, അവരുടെ ഡെയിലി പ്രാക്ടീസസ് ആയിട്ടാണ് അവരുടെ റിലീജിയൻ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. മലപ്പുറത്തുള്ള ഒരു മുസൽമാനെ പോലെയല്ല ഹൈദരാബാദിലോ യു പിയിലോ ഒരു മുസൽമാൻ ജീവിക്കുന്നത്, അഥവാ കേരളത്തിലുള്ള ഒരു ഹിന്ദുവിനെ പോലെയല്ല ഇതേ പറഞ്ഞ പോലെ യു പിയിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള ഒരു ഹിന്ദു ജീവിക്കുന്നത്. അപ്പൊ റിലീജിയൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത് വളരെ പ്ലുറാലിസ്റ്റിക് ആയിട്ടാണ്, ഒരു ആസ് എ വേ ഓഫ് ലൈഫാണ്, അതല്ലാതെ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള എത്തിക്സ് ആയിട്ടല്ല ഇവിടെ നിലനിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലാരിസം, വെസ്റ്റേൺ മോഡൽ എങ്ങനെയാണ് കാണുന്നത് സെക്യുലാരിസം എന്ന് അന്ന് അദ്ദേഹം പറയുന്നത്, ഒന്ന് ആസ് എ ഫെയ്ത്ത്, റിലീജിയൻ ആസ് എ ഫെയ്ത്ത് ആയിട്ട് നമുക്ക് അതിനെ കാണാം, അതല്ലെങ്കിൽ റിലീജിയൻ ആസ് എൻ ഐഡിയോളജി നമുക്ക് മതത്തെ കാണാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റിലീജിയൻ ആസ് ഐഡിയോളജി ആണ് സ്റ്റേറ്റ്, മോഡേൺ സ്റ്റേറ്റ് കാണുന്നത് എന്നുള്ളതാണ് ആശിഷ് നന്ദിയുടെ അഭിപ്രായം. ഗാന്ധിയും അതേ അഭിപ്രായം, അദ്ദേഹം ഒരു നിയോ ഗാന്ധിയും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശിഷ് നന്ദി. അതേപോലെ ടി എൻ മദൻ ഇതേ ത്രിലോക്നാഥ് മദൻ, അദ്ദേഹവും ഒരു എമിനന്റ് ആയിട്ടുള്ള നിയോ ഗാന്ധിയൻ സ്കോളറാണ്. അദ്ദേഹവും സെക്യുലാരിസത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ സെക്യുലാരിസത്തെ നെഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അംഗീകരിക്കാൻ പോലും തയ്യാറാവില്ല ഇന്ത്യയിൽ ഈ പറഞ്ഞ സെക്യുലാരിസത്തിന് നിലനിൽപ്പുണ്ട് എന്നുള്ളത്. പിന്നെ പാർത്ഥ ചാറ്റർജി ഒരു നമുക്കറിയാം മാർക്സിസ്റ്റ് സ്കോളർ, സബാൾട്ടൻ മാർക്സിസ്റ്റ് സ്കോളറാണ്. അദ്ദേഹത്തിന്റെ ഒരു എസ് എൻ ഞാൻ ഈ എടുത്തായിട്ട് വായിച്ചത് ഫുഡിംഗ് അല്ല സെക്യുലാരിസം ആൻഡ് ഇൻടോളറൻസ് എന്നുള്ളത്, അല്ല സെക്യുലാരിസം ആൻഡ് ടോളറൻസ് എന്നുള്ളതാണ്. അതിൽ ആള് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ മതത്തെ പബ്ലിക് ലൈഫിൽ നിന്നും മാറ്റാൻ എന്താ പറയുക എന്നും നാസി ജർമ്മനി ശ്രമിച്ചിട്ടുള്ളത്. മോഡേൺ സെക്യുലർ അതേപോലെ തന്നെ ഫാഷൻ
ജർമ്മനിയിലും ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് സെക്യുലറിസവും പെരുമാറുന്നത്, അതായത് റിലീജിയനെ പബ്ലിക് സ്പീക്കറിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കാൻ ശ്രമിക്കുക, അതിനൊരു പ്രൈവറ്റ് അഫയർ മാത്രമാക്കി മാറ്റി നിർത്താൻ ശ്രമിക്കുക. അതായത് അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് റിലീജിയൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഹാസ് ടു ഡു നത്തിങ് വിത്ത് ഇറ്റ് എന്നുള്ള സമീപനം സ്വീകരിക്കുകയാണ് ആധുനിക സെക്യുലറിസം, മോഡേൺ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ സെക്യുലറിസത്തിന്റെ ഏജന്റ് ആയിട്ട് സ്റ്റേറ്റിനെ ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നെഹ്റുവിയൻ അപ്രോച്ച് ആണെന്നായിരുന്നു. സ്റ്റേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് റിലീജിയൻസിനെ സെക്യുലറൈസ് ചെയ്യാനാണ് നെഹ്റു ശ്രമിച്ചത്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അത് രണ്ട് മാർഗങ്ങളും കമ്മ്യൂണൽ ഹാർമണി എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കമ്മ്യൂണൽ ഹാർമണിയുടെ ഒരു പൊളിറ്റിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ഗാന്ധിയുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ഗാന്ധി അദ്ദേഹത്തിന്റെ കണ്ടെക്സ്റ്റിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ആദ്യത്തെ ഉദാഹരണം ഖിലാഫത്ത് മൂവ്മെന്റ് ആണ്. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കമ്മ്യൂണൽ ഹാർമണിയെ ഇൻ കോൺക്രീറ്റ് കണ്ടീഷൻസ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതായത് ഒരു റിലീജിയസ് മൂവ്മെന്റിന് ഗാന്ധിജി സപ്പോർട്ട് കൊടുക്കുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സപ്പോർട്ട് കൊടുക്കുകയാണ് കമ്മ്യൂണൽ ഹാർമണി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ നമുക്കൊരു വലിയ പരിധിയൊരു വിജയമായിട്ട് കാണേണ്ടി വരും അന്നത്തെ സാഹചര്യത്തിൽ. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന അപ്രഹെൻഷൻസിനെ പരിഹരിക്കുന്നതിൽ വലിയ സ്വാധീനം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉടനീളം ഗാന്ധിജിയുടെ പ്രസംഗങ്ങളും അതേപോലെ ഹിന്ദു സ്വരാജ് യങ് ഇന്ത്യ നവജീവൻ പോലുള്ള എഴുത്തുകളും എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം അതിന് ഗാന്ധിജി ഒരു ആർട്ട് ഹിന്ദു ആയിരുന്നു എന്നുള്ളത് നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല. ഗാന്ധിജി ഒരു വളരെ പയസായിട്ടുള്ള ഹിന്ദു ആയിരുന്നു. ഹിന്ദു സ്വരാജ് അദ്ദേഹം ഹൗ ഐ സീ റിലീജിയൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭാഗത്തിൽ വളരെ ഉണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന എന്റെ പ്രൈസ് എന്റെ ഹിന്ദു മതമാണ്. പക്ഷെ അതിനെ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പവറുള്ള, പ്യൂരിഫൈ ചെയ്യാൻ പവറുള്ള ഒന്നിനെയാണ് ഞാൻ മതം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ഇതിലും നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള പോയിന്റ് പ്യൂരിറ്റി, ദി നോഷൻ ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. അതായത് നമ്മുടെ മാർക്സിസ്റ്റുകൾ അംബേദ്കറിൽ ചിന്താധാരയിൽ വിശ്വസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത് തച്ചുടക്കപ്പെടേണ്ട ഒരു നോഷനായിട്ട് ഹിന്ദുവിസത്തിന്റെ വേദാന്തത്തിന്റെ ഉപനിഷത്തുകളുടെ എല്ലാ മോശമായിട്ട് ഒരു ജനതയെ മൊത്തം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയ 4000 കൊല്ലത്തോളം മാറ്റി നിർത്തിയ ഒന്നായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനെ കാണുന്നത്. പക്ഷെ ഗാന്ധി ഈ പറഞ്ഞ പ്യൂരിറ്റിയുടെ ആർഡന്റ് സപ്പോർട്ടറായിരുന്നു. ഗാന്ധി കാസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുഴുവൻ പ്രോബ്ലമാറ്റിക്കാണ് നമുക്കറിയാം. കാരണം ഗാന്ധി അംബേദ്കർ ഡിബേറ്റില് ഞാൻ വ്യക്തിപരമായി സൈഡ് ചെയ്യുന്നത് ബാബാ സാഹേബ് അംബേദ്കറോടൊപ്പമാണ്. അപ്പൊ കാസ്റ്റ് എന്നുള്ള ഫാക്ടറിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണൽ ഹാർമണി ആസ് എ ലിവ്ഡ് എക്സ്പീരിയൻസ്. പിന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിനകത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ രീതിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് മാസസ് ആയിട്ട് ഇൻ ഡയലോഗ് നിന്നിട്ടുള്ള, അതായത് ഡയലോഗിൽ ചർച്ചയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്വാധീനമായി നിന്നിട്ടുള്ള വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അങ്ങനെ ഒരു മാസ് മൊബിലൈസർ, അതൊരു തിയോളജൻ അല്ലെങ്കിൽ ഒരു തിയോളജിഷ്യൻ ആയിട്ട് ഗാന്ധിയെ കാണുന്നതിന് പകരം ഒരു ലിവ്ഡ് പൊളിറ്റീഷ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു മാസ് ഓർഗനൈസർ ആയിട്ട് ഒരു ടാക്ടീഷ്യൻ ആയിട്ട് നമ്മൾ ഗാന്ധിയെ കാണുകയാണെങ്കിൽ ഗാന്ധിക്ക് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ മറ്റാരും ചെയ്യാൻ പറ്റാത്തത് അന്ന് RSS ഉണ്ടായിരുന്നു, അന്ന് ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു, അന്ന് ഈ മതങ്ങളെല്ലാം ഇതിലും കൂടുതൽ കൺസർവേറ്റീവ് ആയിരുന്നു. ഇന്നിപ്പോ 70 വർഷം കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് മതങ്ങളെ സെക്യുലറൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമ്മൾ നിൽക്കുന്ന അവസ്ഥ ഇന്നിതാണ്. അപ്പൊ 70 കൊല്ലം മുമ്പുള്ള അവസ്ഥ, അന്ന് ലിഞ്ചിങ് നടന്നിട്ടില്ല, അന്ന് പശുവിന്റെ പേരിൽ മുസൽമാൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള യാതൊരു തെറ്റിദ്ധാരണയും എനിക്കില്ല. കാരണം ധാരാളം ആർക്യൂസ് നിലനിൽക്കുന്നുണ്ട്, ആർക്യൂസ് ഹിന്ദുവിന്റെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഒക്കെ ധാരാളം പത്രവാർത്തകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അന്ന് കൊല്ലപ്പെട്ട ഒരു മുസൽമാൻ ലിഞ്ച് എന്ന് പറയപ്പെടാറില്ല. കാരണം അന്ന് സപ്പോസ്ലി കോൺഗ്രസ് വാസ് സെക്യുലർ. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗാന്ധിക്ക് മാസായിട്ട് ഹിന്ദു മുസ്ലിംസിനെ യുണൈറ്റ് ചെയ്യാൻ പറ്റി. പാർട്ടിഷൻ എന്നുള്ളത് ഗാന്ധിയുടെ ഒരു ഐഡിയോളജിക്കൽ ഫെയിലിയർ ആയിട്ട് പലരും ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. കമ്മ്യൂണൽ ഹാർമണി എന്നുള്ള കോൺസെപ്റ്റ് ആത്യന്തികമായ പരാജയമാണ്. ഗാന്ധിയുടെ 10-25 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ യൂണിറ്റി പുഷ്പം പോലെയാണ് ചിന്ത നശിപ്പിച്ചത് പോയത്. ഇത്ര വലിയ മനുഷ്യ കുരുതി നടന്നു. അപ്പൊ കമ്മ്യൂണൽ ഹാർമണി ആസ് എ ലിവ്ഡ് എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തമ്മിലുള്ള ഹാർമണി. നമ്മൾ തമ്മിൽ എന്ന് ഉദ്ദേശിച്ചത് ഒരു ഹിന്ദുവും ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ ആസ് എ ലിവ്ഡ് എക്സ്പീരിയൻസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സെക്യുലറിസത്തിന്റെ പ്രിൻസിപ്പിൾസ്, അതായത് ഭായിചാര അല്ലെങ്കിൽ സമാനത, സമഭാവം, ധാർമ്മിക സമഭാവം എന്നൊക്കെ ഗാന്ധി ഉപയോഗിക്കുന്ന ടേംസിനെ, അതായത് റിലീജിയൻ ധർമ്മങ്ങളുടെ ഇടയിലുള്ള സമഭാവം എങ്ങനെയാണ് നമുക്ക് അതിനെ ആസ് എ ലിവ്ഡ് എക്സ്പീരിയൻസ്
യൂസ് ചെയ്യാൻ പറ്റുക. ഇനി അങ്ങനെ ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചാൽ തന്നെ അത് എത്ര കാലം നമുക്ക് ആ എക്സ്പീരിയൻസിനെ തുടരാൻ സാധിക്കും, ഒരു വലിയ രീതിയിലുള്ള ചാലഞ്ച്, ഒരു വലിയൊരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹിന്ദുത്വ സ്പീക്കർ സംസാരിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ കമ്മ്യൂണൽ ഹാർമോണി താൽക്കാലികമായിട്ടെങ്കിലും നഷ്ടപ്പെടില്ലേ? നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഗാന്ധിയൻ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ എത്രത്തോളം സാധിക്കും? കാരണം ഗാന്ധിജിക്ക് തന്നെ പാർട്ടിഷനെ തടയാനും പാർട്ടിഷന് ശേഷം ഉണ്ടായ രക്തച്ചൊരിച്ചിലിനെ തടയാനും ജീവനോടെ സാധിച്ചില്ല, മരണത്തിൽ അത് സാധിച്ചു എന്ന് പറയേണ്ടി വരും. അതും അവിടെ പ്രസക്തമാണ്. ഗാന്ധിജിയുടെ മരണത്തോടുകൂടി ഇന്ത്യ നിശബ്ദമായി, ഇന്ത്യ ശാന്തമായി എന്നുള്ളതാണ് വസ്തുത. ഗാന്ധിക്ക് ജീവനോടെ ചെയ്യാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും ആസ് എ ലിവിംഗ് ഹ്യൂമൻ ബീയിങ്, ആസ് എ പൊളിറ്റീഷ്യൻ, ഗാന്ധിജിക്ക് പാർട്ടിഷനെ തടയാനോ, ഞാൻ പാർട്ടിഷനല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിവൈഡ് അല്ല ഞാൻ പറയുന്നത്, ആ ടെറിട്ടോറിയൽ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തതല്ല ഞാൻ പറയുന്നത്. ആസ് എ കോൺസെപ്ച്വലി ടു നേഷൻ തിയറി, ടു നേഷൻ കാരണം ഹിന്ദുവും ഇസ്ലാമും രണ്ടും വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ആണെന്ന് ജിന്ന പറഞ്ഞു. അങ്ങനെ അല്ലാതെ ഗാന്ധി പറഞ്ഞു ഒരു മതത്തെ ഒരു രാജ്യത്തെ തീരുമാനിക്കുന്നത് മതമല്ല എന്ന് ഗാന്ധി പറഞ്ഞു. പക്ഷെ ഗാന്ധിക്ക് അതിനെ സ്ഥാപിച്ചെടുക്കാൻ, അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് സ്ഥാപിച്ചെടുക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചില്ല. പാർട്ടിഷൻ ഓഫ് പാകിസ്ഥാൻ അല്ല, പാകിസ്ഥാൻ ഓഫ് പാർട്ടിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാബാ സാഹേബ് അംബേദ്കറുടെ പുസ്തകത്തിൽ അംബേദ്കർ പാകിസ്ഥാനിലെ ഡിമാൻഡിനെ വളരെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിൽ, പ്രോത്സാഹിപ്പിക്കാത്ത സ്റ്റാറ്റിസ്റ്റിക്കലിയാണ് പറയുന്നത്, ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കില്ല അങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ മുസ്ലിങ്ങളുടെ ഈ സബ് കോണ്ടിനെന്റിന്റെ ഉള്ളിൽ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇന്ത്യയിൽ ബഹുജന വർഗ സമരത്തിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് അംബേദ്കർ പറയുന്നത്. പക്ഷെ അംബേദ്കർ എക്സ്പ്ലിസിറ്റ്ലി ഒരു ടു നേഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാറ്റിസ്റ്റിക്കലി അവർ ബാധിക്കുന്നത്, പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നത്തിന്റെ പരിഹാരമാകില്ല എന്ന് അംബേദ്കർ വാദിക്കുന്നത്. പക്ഷെ ഗാന്ധിയും ആ വിഷയത്തിൽ ഫെയിൽ ആയി എന്നുള്ളതാണ്. പിന്നെ ഇനി നമ്മുടെ ലിറ്ററേച്ചറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു 60s 70s ശേഷം നമുക്കറിയാം ഇന്ത്യൻ സ്റ്റേറ്റിനെ കുറിച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് നിലനിന്നിട്ടുള്ളത് ഒന്ന് മാർക്സിസ്റ്റ് സ്കൂൾ തമ്മിലാണ്. മാർക്സിസ്റ്റ് സബാൾട്ടൻ സ്കൂൾസ് ഒരു ഭാഗത്ത് ഗായത്രി സ്പിവക്, സുദീപ്ത കവിരാജ്, പാർത്ഥ ചാറ്റർജി, ചക്രവർത്തി ഇതുപോലെയുള്ള ആളുകൾ പല മാർക്സിയൻ അനാലിസിസിൽ പല ഇന്ത്യൻ സ്റ്റേറ്റും ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട പോളിറ്റിയിലെ വിവിധ മേഖലകളെ കുറിച്ച് എഴുതി അനലൈസ് ചെയ്യുന്നു. പിന്നെ ലിബറൽ സ്കൂളിൽ നമുക്കറിയാം രജനി കൊട്ടാരി ആണ് വളരെ വലിയ കാലത്തോളം ലിബറൽ ഒരു ഇന്ത്യൻ ഇന്റലിജൻസിനെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കോളറാണ്. പിന്നെ അപ്പുറത്ത് ഈ അടുത്ത് 1980സിന്റെ അന്ത്യത്തോട് കൂടിയിട്ട് കാരണം 1980സിന്റെ രണ്ടാം പകുതിയോട് കൂടിയിട്ടാണ് ഈ ന്യൂ ഗാന്ധിയനിസം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അഥവാ ആന്റി സെക്യുലറിസം. അഖിൽ ബിൽഗ്രാമി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള, ഓക്സ്ഫോർഡിൽ നിന്ന് രണ്ടാമത്തെ പി എച്ച് ഡി എടുത്തിട്ടുള്ള വ്യക്തിയാണ് അഖിൽ ബിൽഗ്രാമി. അദ്ദേഹം സ്വയം ഞാനൊരു ആന്റി സെക്യുലറിസ്റ്റ് ആണ് എന്ന് പറയും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആർഗ്യുമെന്റ് അഡ്വാൻസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പറയുന്നതിൽ വേറൊരു ഗാന്ധിയൻ സെക്യുലറിസത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മോഡേണിറ്റിയോടുള്ള ക്രിട്ടിക്കാണ്. അതായത് മോഡേണിറ്റി ആണ് ഈ പറഞ്ഞ, അത് പാർത്ഥ ചാറ്റർജി പറയുന്ന ഒരു കാര്യമാണ്, അതായത് കൊളോണിയൽ കോൺഷ്യസ്നെസ്സിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ വെസ്റ്റേൺ സെക്യുലറിസത്തിനെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഭാഗമാവാൻ സംബന്ധിച്ചത്. പിന്നെ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി ഈ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മറ്റേ അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ ആ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ഞാനൊരു സ്ട്രോങ് ചാങ്കിൾ ഓഫ് ആണെന്ന് നെഹ്റു പറയുന്നുണ്ട്. അതായത് ഞാൻ ഒരു ഇംഗ്ലീഷ് ഭാഷ പ്രേമിയാണ്. അത് ഭാഷയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ചിന്തയും ചിന്തകളിൽ പോലും നെഹ്റു ഒരു ഇംഗ്ലീഷ് മാൻ ആയിരുന്നു, ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വെസ്റ്റേൺ സെക്യുലറിസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് സ്വീകരിച്ചതിന്റെ സ്വീകരിച്ചത് വിജയമാണോ പരാജയമാണോ എന്ന് നമ്മൾ ഇന്നും പെട്ടത് കൊല്ലം കഴിഞ്ഞു നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഗാന്ധിയെ ഇന്നേ ദിവസം കൊല ചെയ്ത ആശയമാണ് ഇന്ത്യ നടനാടുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റിന് ഒരു സെക്യുലറിസത്തിന്റെ ഏജന്റ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ സ്റ്റേറ്റിനോട് പരാജയപ്പെട്ടു ഇന്ത്യനെ സെക്യുലറൈസ് ചെയ്യാൻ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സെക്യുലറൈസ് ചെയ്യാൻ എന്നുള്ളതിൽ എന്ന് പറയാം, എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ലിറ്ററേച്ചർ റിവ്യൂകളൊന്നും ആവശ്യമില്ല, പത്രം വായിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിടേണ്ട, അഥവാ നമ്മൾ പ്രത്യേകിച്ച്
നമ്മളിപ്പോ ഇന്നത്തെ യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്കും ഉത്തരവില്ല. കാരണം ഓൾഡ്രാസ് അദ്ദേഹത്തിന്റെ സെക്യുലറിസം ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന എസ്എയിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ സെക്യുലറിസത്തെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് രണ്ടു മൂന്ന് രീതിയിലാണ് മാത്രമാണ് പോയിട്ടുള്ളത്. അതായത് മതം ഭരണകൂടം തമ്മിൽ ബന്ധം എന്തായിരിക്കണം, മതം ഭരണകൂടത്തിന്റെ ഭരണകൂട മതത്തിന്റെ വിഷയങ്ങളിൽ ഏത് പരിധി വരെ ഇടപെടണം, മതത്തെ ഈ പറഞ്ഞതുപോലെ സെക്യുലറൈസ് ചെയ്യാനുള്ള അവകാശം ഭരണകൂടത്തിനുണ്ടോ, ഇങ്ങനെയുള്ള വളരെ എന്താ പറയാ നാരോ ആയിട്ടുള്ള രീതിയിലാണ് സീരിയസ് ആയിട്ടുള്ള ഡിബേറ്റുകൾ ഭൂരിഭാഗം പോകുന്നത്. പിന്നെ കുറെ കൂടി വൈഡായിട്ട് പോകുന്ന ആളുകൾ ഇവരൊക്കെ ചാൾസ് അത് ആശിസന്ധി പല സ്ഥലങ്ങളിലായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സത്വബോധത്തെ തീരുമാനിക്കുന്നതിൽ മതത്തിന് സ്വാധീനമുണ്ടെങ്കിൽ ആ സത്വത്തെ മറികടന്നുകൊണ്ട് നമുക്ക് നമ്മളെ പബ്ലിക് ലൈഫിൽ സെക്യുലറൈസ് ചെയ്യാൻ ഇന്ത്യൻ കണ്ടീഷൻസിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യുലറൈസം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പിലാവില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വേറൊരു ത്രൂ ദ ഇംപീരിയം എന്ന് പറയുന്ന ട്രഡീഷൻ തരാണി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ ആളുകൾ പറയുന്നത് എന്താ പറയാ ഗാന്ധി സെക്യുലറിസത്തെ, അതായത് വെസ്റ്റേൺ സെക്യുലറിസത്തെ സ്വീകരിക്കാതെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ സെക്യുലറിസത്തെ കൊണ്ടുവന്നത്, അതായത് സെക്യുലറിസത്തെ അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം റീഇന്റർപ്രറ്റ് ചെയ്തതിൽ കമ്മ്യൂണൽ ഹാർമണി എന്നുള്ള സ്വഭാവം കൊടുത്തത് ഇന്റിമേറ്റ് എനിമി എന്നാണ് ആശിസ് ഹിന്ദി യൂസ് ചെയ്യുന്നത്. ഇന്റിമേറ്റ് എനിമി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ സെൽഫിൽ മറ്റൊരു സിവിലൈസേഷൻ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കോൺഷ്യസ്നെസ്, കൊളോണിയൽ കോൺഷ്യസ്നെസ്സിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്താ പറയാ സത്യാഗ്രഹം എന്ന് പറയുന്ന മാർഗത്തിൽ, അത് ഞാനും ഡൗട്ട്ഫുൾ ആണ്, അതായത് സത്യാഗ്രഹം അതിനൊരു കാരണമാണോ എന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ സത്യാഗ്രഹത്തിലൂടെ അദ്ദേഹം അതിനെ തിരുത്തിക്കൊണ്ട് ഒപ്രസറിനെ തിരുത്താൻ ഒപ്രസ്ഡ് ആയ വ്യക്തി സ്വയം കറക്ഷൻ തയ്യാറാവുക എന്നുള്ള രീതിയിലാണ് ഗാന്ധിജി വെസ്റ്റേൺ സെക്യുലറിസം അദ്ദേഹം സ്വീകരിക്കാതെ ഈ കമ്മ്യൂണൽ ഹാർമണി എന്നുള്ള ആശയം സ്വീകരിച്ചത് എന്നാണ് ആശിസ് ഹിന്ദി പറയുന്നത്.